ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും റിയാസ് വീട്ടിലേക്ക് സ്വാഗതം. ഗർഭിണികൾ എത്ര ഗ്ലാസ് വെള്ളമാണ് ഗർഭകാലത്ത് കുടിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നെയായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വളരുന്ന ഗർഭപീഠത്തിന് വെള്ളം വളരെ പ്രധാനമാണ്. ഗർഭിണിയായ സ്ത്രീയുടെ കോശങ്ങളിലും ടിഷ്യൂകളിലും അവയവങ്ങളിലേക്കും വെള്ളവും ഓക്സിജനും ആവശ്യ പോഷകങ്ങളും എത്തിക്കുന്നു. ഈ പ്രധാന പോഷകങ്ങളെല്ലാം ഗർഭപീഠത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. നിങ്ങളുടെ പ്രസവത്തിന് മുമ്പുള്ള എല്ലാ വിറ്റാമിനുകളും നിങ്ങളുടെ കുഞ്ഞിലേക്ക് എത്തിക്കുമ്പോൾ വെള്ളം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നിങ്ങൾ ഗർഭിണിയായിരിക്കുമ്പോൾ മാറുന്ന ആവശ്യകതകൾ നിറവേറ്റുന്നതിന് നിങ്ങളുടെ ശരീരത്ത് കൂടുതൽ വെള്ളം ആവശ്യമാണ്. ഗർഭപീഠത്തിൻ്റെ വികസന ആവശ്യങ്ങൾ നിറവേറ്റുന്നതോടൊപ്പം തന്നെ മുലപ്പാലിൻ്റെ ഉൽപ്പാദനത്തിന് പ്രധാന ഘട്ടമാണ് വെള്ളം. ഗർഭാവസ്ഥയിൽ വെള്ളം നിങ്ങളുടെ ശരീരത്തെ ജലാംശം നിലനിർത്തുന്നു. ഗർഭാവസ്ഥയിൽ ശരീരം നന്നായി ജലാംശം ഉണ്ടെങ്കിൽ ഇത് മലബന്ധം, തലവേദന, ഓക്കാനം തുടങ്ങിയവ കാരണമായേക്കാം. അവസാന 3 മാസങ്ങളിൽ കൂടുതൽ വെള്ളം കുടിക്കുന്നത് അകാല പ്രസവത്തിൽ നിന്നും സങ്കോചങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്നു. പല ഗർഭിണികൾക്കും ഗർഭകാലത്ത് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാകാറുണ്ട്. ഇത് മാറാനും ഗർഭകാലത്ത് ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ പല ഗർഭിണികൾക്കും മലബന്ധം പോലുള്ള അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. ഇത് ഒഴിവാക്കാനും ധാരാളം വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. കാലുകളിലെയും കൈകളിലെയും വീക്കങ്ങൾ കുറയ്ക്കുവാനും ധാരാളം വെള്ളം കുടിച്ചാൽ മതിയാകും. മോർണിംഗ് സിക്നസ്, നെഞ്ചരിച്ചൽ, അസിഡിറ്റി എന്നിവ ഒഴിവാക്കാനും ധാരാളം വെള്ളം കുടിച്ചാൽ മതി. ഗർഭിണിയായ സ്ത്രീകൾ ദിവസവും എത്ര വെള്ളം കുടിക്കണം? ഗർഭാവസ്ഥയിൽ നിങ്ങൾ ഒരു ദിവസം 10 കപ്പ് അല്ലെങ്കിൽ 2.3 ലിറ്റർ വെള്ളം കുടിക്കണം. എന്നിരുന്നാലും ജലത്തിൻ്റെ ആവശ്യകത എല്ലാ സ്ത്രീകൾക്കും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ മൂത്രത്തിൻ്റെ നിറം പരിശോധിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ ദ്രാവകങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും. നിറമില്ലാത്തത് അല്ലെങ്കിൽ ഇളമഞ്ഞ നിറമുള്ള മൂത്രം നിങ്ങൾക്ക് ആവശ്യത്തിന് ദ്രാവകങ്ങൾ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. നിങ്ങൾ കുറച്ച് മൂത്രമൊഴിക്കുകയും മൂത്രത്തിൻ്റെ നിറം കടും മഞ്ഞ നിറമാവുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ വെള്ളം കുടിക്കണം. നിങ്ങൾ വ്യായാമം ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ വയർക്കുന്നു, അതുകൊണ്ട് തന്നെ ശരീരത്തിൽ കൂടുതൽ ജലങ്ങൾ പുറത്തേക്ക് വരുന്നു. ഗർഭിണികൾക്ക് ജലാംശം നിലനിർത്തുവാനുള്ള ഒരേ ഒരു വഴി വെള്ളം തന്നെയാണോ? ഗർഭാവസ്ഥയിൽ ദ്രാവകം കഴിക്കുന്നത് വെള്ളം മാത്രമല്ല, മറ്റ് ദ്രാവകങ്ങളും ഉൾപ്പെടുന്നു. പാൽ, ചായ, പഴം, പച്ചക്കറി, ജ്യൂസുകൾ എന്നിവയും നിങ്ങളുടെ ദ്രാവകത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നുണ്ട്. സാധാരണ വെള്ളത്തിൻ്റെ രുചി നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ നിങ്ങൾക്ക് സ്വാദുള്ള വെള്ളം പരീക്ഷിക്കാം. അതായത് വെള്ളത്തിൽ അല്പം നാരങ്ങയോ മറ്റും പിഴിഞ്ഞ് കുടിക്കുന്നത് നല്ലതാണ്. ഓരോ 2 മണിക്കൂറിലും നിങ്ങൾ വെള്ളം കുടിക്കണം. ഒരു വാട്ടർ ബോട്ടിൽ നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഉണ്ടാകണം. നിങ്ങൾ കൂടുതൽ വെള്ളമുള്ള പഴങ്ങളും പച്ചക്കറികളായ തണ്ണിമത്തൻ, വെള്ളരി എന്നിവയും കഴിക്കാം. പാല്, തേങ്ങാവെള്ളം തുടങ്ങിയ ദ്രാവകങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വെള്ളത്തിന് പകരം ശരീരത്തിൽ കൂടുതൽ ജലാംശം നിലനിർത്താം. ഗർഭിണികൾ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ശുദ്ധമായ വെള്ളമായിരിക്കണം ഗർഭിണികൾ കുടിക്കേണ്ടത്. അതായത് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഗർഭിണികൾക്ക് കുടിക്കാൻ ഏറ്റവും അനുയോജ്യം. വെള്ളം ഗർഭിണികൾ കൂടുതൽ കുടിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ഗർഭിണികൾക്ക് പ്രത്യേകിച്ചും ചൂട് കൂടുതലായിരിക്കും. നിങ്ങളുടെ ശരീരത്തിന് ചൂട് നിയന്ത്രിക്കാൻ പ്രയാസമാണ്. അമിതമായി ചൂട് കൂടുതലായാൽ കുഞ്ഞുങ്ങൾക്ക് ന്യൂറൽ ട്യൂബ് വൈകല്യങ്ങൾ കാരണമായേക്കാം. ശരീരത്തിൽ ജലത്തിൻ്റെ അഭാവം നിങ്ങളുടെ കുഞ്ഞിന് അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞാലും കുഞ്ഞിന് വേണ്ടത്ര മുലപ്പാൽ ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഗർഭിണികൾ കൂടുതൽ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്.